വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മരുന്നിന്റെ വീഡിയോ ആയിട്ടാണ് ആ മരുന്ന് എന്തിനാന്ന് ഞാൻ പറയാം മുട്ടുവേദന അതുപോലെ ജോയിൻസിലൊക്കെ വേദന വരുമ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു മരുന്നാണ് അപ്പൊ ഇത് ഭയങ്കര എഫക്റ്റീവ് എന്ന് വെച്ചാൽ ഭയങ്കര എഫക്റ്റീവ് ആണ് ഫസ്റ്റ് ദിവസം തന്നെ നിങ്ങൾക്ക് ഇതിന്റെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ നമുക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് കാരണം ഞാൻ ഇന്നലെ ഇട്ട് ആ ഒരു പാക്കിന്റെ വീഡിയോ ഒരാൾ ട്രൈ ചെയ്ത് എനിക്ക് റിസൾട്ടിന്റെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് അത് ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിച്ചുതരാം ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ കഷ്ണം ചുണ്ണാമ്പ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ രണ്ട് കാൽമുട്ടിലും ഇടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക എന്നാണ് ഇതിപ്പോൾ ഒരു കാൽമുട്ടിനുള്ള അളവാണ് ഞാൻ പറയുന്നത് പിന്നെ നമുക്ക് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര ഒരു സ്പൂൺ ഇടുക ഇപ്പൊ ഈ ഒരു മിക്സിന്റെ അകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഇതിനകത്ത് പഞ്ചസാരയും ചുണ്ണാമ്പും മിക്സ് ആവുന്നവർ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കളർ മാറുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഇത് ചുണ്ണാമ്പും മഞ്ഞളും കൂടി ചേരുമ്പോൾ റെഡ് കളറാണ് ഉണ്ടാകുക അപ്പോൾ ഇത് ആ ചുണ്ണാമ്പും പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞു പോകുന്നവർ നല്ലോണം ഇളക്കി കൊടുക്കുക ഒരു ഡാർക്ക് റെഡ് ആകുന്നവര് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് വേദനയുള്ള ജോയിൻസിലൊക്കെ തേക്കാവുന്നതാണ് ഇത് തേച്ച് നമുക്ക് കൊറേ നേരം നിങ്ങൾക്ക് നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് തേക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ജോലി എടുക്കുമ്പോ തേക്കുമ്പോൾ അധികം റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ പത്രം വായിക്കുന്ന സമയത്ത് അപ്പോ ഒക്കെ ഇട്ട് ഇരിക്കുന്നത് നല്ലതാണ് ഇനി നമുക്കിത് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാൽമുട്ടും മടക്കി വേണം വെക്കാൻ എന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ പിന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കാല് നിവർത്തി വെച്ചിട്ട് ചെയ്താൽ ഇത് നല്ലായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് പിന്നെ മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ വേദനയൊക്കെ എടുക്കും അത് കാരണം മടക്കി വെച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എണീറ്റ് വേറെ ജോലിക്കൊന്നും ജോലിയൊന്നും ചെയ്യാൻ പോകരുത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ പിന്നെ നമുക്ക് വേദന കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു മരുന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങുന്നവരെ നമ്മൾ എന്തെങ്കിലും ഇരുന്നോണ്ട് തന്നെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുക എണീറ്റ് ജോലിയൊന്നും പോയി ചെയ്യരുത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ചെയ്യാമെന്നാണ് അതായത് ഏകദേശം നല്ലോണം ഉണങ്ങി വരുമ്പോൾ നമ്മൾ കിടന്നാൽ മതി എന്നിട്ട് രാവിലെ നമുക്ക് കഴുകിക്കളയാമെന്നാണ് പിന്നെ മുട്ടിലും ജോയിന്റ്സിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ മുറിവുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല ആ മുറിവൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഏകദേശം ഇതൊരു ഓരോ ആഴ്ച ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്നാണ് കാരണം ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് അതിന്റെ മനസ്സിലാകും ആ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് മനസ്സിലാകുന്നതാണ് പിന്നെ ഇപ്പോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കില് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്താലേ ഇടുന്ന പുതിയ പുതിയ കിടിലൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോ ഇനിയും കൂടുതൽ വീഡിയോസ് ആയിട്ട് വരും വരെ ബൈ ഇപ്പോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്താലേ ഇടുന്ന പുതിയ പുതിയ കിടിലൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോ ഇനിയും കൂടുതൽ വീഡിയോസ് ആയിട്ട് വരും വരെ ബൈ